ഇതോ हारेസൂലിൻറ ഉലകാ വാടം നീയ തിരുമുന്നിൽ കണ്ടീട കൗഫീക് നൽഗടണേ താരിളം കുഞ്ഞു മാനസ്സോടെ ഞങ്ങലൊന്നേ കോരാതേ ചൊരിയുന്നു മതിഹാലേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്ലാത്തു വസ്സലാം വാലെ അഷ്റഫിൽ മുറുസലീൻ വാല അലിക്കുല്ലിം വസ്ഹാബത്തി അജ്മഹീഇൻ അഹ് ബാദ് സ്നേഹമുള്ള സഹോദരങ്ങളെ സൂറത്തുൽ കൗസറിൻ്റെ ഒന്നാമത്തെ വചനമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ സൂറത്തുൽ കൗസറിൻ്റെ തൊട്ട് മുമ്പുള്ള സൂറത്ത് സൂറത്തുൽ മാവൂനാണ് കപടവിശ്വാസിയുടെ അഥവാ മുനാഫിക്കുകളുടെ നാല് വിശേഷണങ്ങളെ അള്ളാഹു സുബഹാനഹുത്താല സൂറത്തുൽ മാവുനിൽ പരാമർശിച്ചിട്ടുണ്ട് ആ നാല് വിശേഷണങ്ങൾക്കും സത്യവിശ്വാസിയിൽ ഉണ്ടായിരിക്കേണ്ട ഗുണവിശേഷണങ്ങൾ എന്തായിരിക്കണമെന്നാണ് സൂറത്തുൽ കൗസറിൽ അള്ളാഹു സുബഹാനഹുഅത്താല പറയുന്നത് കപടവിശ്വാസിയുടെ ഒരു വിശേഷണമാണ് ലുബ്ധത അഥവാ പിശുക്ക് അറബിയിൽ ബുഹ്ല് എന്ന് പറയും അനാഥയെ അനാഥെ ആട്ടിയ മിസ്കീൻ അഗതിക്ക് അന്നം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവൻ ഈ രണ്ട് പരാമർശങ്ങൾ കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് മുനാഫിക്ങ്ങളുടെ കപടവിശ്വാസികളുടെ ലുബ്ധതയാണ് പിശുക്കിനെയാണ് അതിനു മറുപടിയായി അള്ളാഹു സുബഹാനുഹുത്തായാല സൂറത്തുൽ കൗസറിൽ പറഞ്ഞത് ഇന്ന ആയിനാക്കൽ കൗസർ നബിയെ ധാരാളം അനുഗ്രഹങ്ങൾ നാം അങ്ങേക്ക് തന്നിരിക്കുന്നു വാരിക്കോരി തന്നിരിക്കുന്നു അതുകൊണ്ട് അങ്ങ് വാരിക്കോരി കൊടുക്കണം എന്നാണ് തിരുനബി സുല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ അക്ഷരം പ്രതി ആ കൽപ്പന അനുസരിച്ചു അവിടുന്ന് വാരിക്കോരിക്കൊടുത്തു വക്കാന അജുവതന്നാസ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഔദാര്യവാനായിരുന്നു സെയ്യ മുഹമ്മദ് റസൂലാഹി സുല്ലാഹു അലൈഹി വസ്ല്ലം അവിടുത്തെ ഔദാര്യത്തിൻ്റെ വിശേഷണം കരീഹിൽ മുർസല വീശിയടിക്കുന്ന കാറ്റുപോലെയായിരുന്നു വീശിയടിക്കുന്ന കാറ്റ് എല്ലാ സ്ഥലത്തേക്കും എത്തിച്ചേരും വീട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ ആ കാറ്റ് എത്തിച്ചേരും കാട്ടിൻ്റെ ഉള്ളിലേക്കും കാറ്റ് എത്തിച്ചേരും മലമുകളിലേക്കും ആ കാറ്റ് കിട്ടും പാടത്തും പറമ്പിലും എല്ലാ സ്ഥലത്തും എല്ലാവർക്കും ആ കാറ്റ് കിട്ടും ഇതുപോലെയായിരുന്നു തിരുനബി സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ഔദാര്യം എല്ലാ മനുഷ്യർക്കും അതിൻ്റെ പ്രയോജനം ലഭിക്കാറുണ്ടായിരുന്നു മഹാനായ അനസർ അലി അള്ളാഹു എന്നു പറയുന്ന ഒരു ഹദീസിൽ കാണാം അന്ന റജുലൻ അത്തൻ നബി സലഹു അലൈഹി വസ്ലം ഒരിക്കൽ ഒരാൾ തിരുനബിയുടെ അരികിൽ വന്നു ഫ അമർ ലഹൂബിഷ ഇംബൈന ജബലൈൻ ആ വന്നയാൾക്ക് രണ്ട് കുന്നുകൾക്കിടയിലുള്ള ആട്ടിൻ ആട്ടിൻപറ്റത്തെ ഒന്നാകെ കൊടുക്കാൻ വേണ്ടി ബി സല്ലാഹുഅഅൽ അലഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചു ഫറജ ഇല കൗമിഹി അദ്ദേഹം തൻ്റെ നാട്ടിലേക്ക് തൻ്റെ ആളുകളുടെ അരികിലേക്ക് കടന്നു ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞു അസ്ലിമോ ഓ ജനങ്ങളെ നിങ്ങളൊക്കെ പോയി ഇസ്ലാം സ്വീകരിച്ചോളൂ ഫ ഇന്ന മുഹമ്മദൻ സൊല്ലാഹു അലഹി ലാ ഇഴുത്തിൻ ല അതാ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ നശിച്ചു പോകും തീർന്നു പോകുമെന്ന് പേടിക്കാത്ത ഒരാൾ കൊടുക്കുന്നതുപോലെ കൊടുക്കുന്നുണ്ട് തീർച്ചയായും അവിടുന്ന് അങ്ങനെ തന്നെയായിരുന്നു ആയിരുന്നു കൊടുത്താൽ തീരുമെന്ന പേടി തീരുനബി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ഇന്ന അല്ലാഹുവൽമഴ്ത്തി അള്ളാഹുവാണ് നൽകുന്നവൻ വ അനൽ ഖാസിം ഞാനിത് ഓഹരി വയ്ക്കുന്നവനാണെന്ന് സയ്യദന മുഹമ്മദ് റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ല്ലം കപടവിശ്വാസിയുടെ രണ്ടാമത്തെ ഒരു വിശേഷണം നിങ്ങൾ നോക്കൂ തെർക്കുസ്വല നിസ്കാരം ഉപേക്ഷിക്കലാണ് സുറത്തുൽ മാനിൽ അല്ലാഹു പറയുന്നു അല്ല ദീനഹും സ്വലാ തിഹിം സഹൂൻ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അവർ ഉദാസീനരാണ് കപട വിശ്വാസിക്ക് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ വലിയ താല്പര്യം ഉണ്ടാവൂല തോന്നും വസല്ലി ആയിരിക്കും അതിന് അള്ളാഹു സുബഹാനഹുഅത്താല സത്യവിശ്വാസിക്കുണ്ടായിരിക്കേണ്ട വിശേഷണം സൂറത്തുൽ കൗസറിൽ പറയുന്നു ഫസല്ലി ഐദും അലസ്വല നബിയെ നിങ്ങൾ നിസ്ക നിസ് നിരന്തരം നിസ്കരിച്ചു കൊണ്ടേ ഇരിക്കണം അവിടുന്ന് ആ കല്പന അക്ഷരം പ്രതി പ്രതി അവിടുന്ന് സ്വീകരിച്ചു അവിടുന്ന് നിരന്തരം നിസ്കരിച്ചു കാലിൽ നീരുകെട്ടി വീർക്കുവോളം തിരുനബി സല്ലാഹു അലഹി വസല്ലമ്മ ത നിസ്കാരത്തിൽ മുഴുകി കപടവിശ്വാസിയുടെ മൂന്നാമത്തെ വിശേഷണം അൽ ആ തുസ്വല നിസ്കാരത്തിൽ ജാട കാണിക്കലാണ് ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നിസ്കരിക്കലാണ് അല്ലദീനഹും യുറാ ഊൻ അവർ ജാട കാണിക്കുന്നവരാണെന്ന് സൂറത്തുൽ മാൂൻ എന്നാൽ അതിനു മാറ്റം സത്യവിശ്വാസിയിലുണ്ടായിരിക്കേണ്ട ഗുണം അള്ളാഹുറബുല്ലിസത്ത് സൂറത്തുൽ കൗസറിൽ പറഞ്ഞു ഫസല്ലി ലി റബ്ബിക്ക റബ്ബിന് വേണ്ടിയിട്ട് നിസ്കരിക്കണം നബിയെ റബ്ബിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് നിസ്കരിക്കണം ആത്മാർത്ഥമായിട്ട് ഇഹ്ലാസോടെ നിസ്കരിക്കണം തിരുനബി സല്ലാഹു അലൈഹി വസല്ല തങ്ങൾ വളരെ ആത്മാർത്ഥമായി അവിടുന്ന് നിസ്കരിച്ചു ഒരു എബാദത്ത് കൊണ്ട് ഒരു ആരാധന കൊണ്ട് അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെക്കലാണ് ഇഹ്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്ക് പള്ളിയിൽ ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് പള്ളിയിൽ ആരുമില്ല ആ സമയത്ത് നമ്മളേറെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു സെയ്യീദ് അല്ലെങ്കിൽ ഒരു നേതാവ് ഒരു ഉസ്താദ് വന്ന് നമ്മുടെ തൊട്ടപ്പുറത്ത് തൊട്ടടുത്ത് വന്ന് നിസ്കരിക്കാൻ വേണ്ടി നിന്നു നമ്മളിങ്ങനെ നിസ്കാരത്തിൽ ഇങ്ങനെ കാണുന്നു തൊട്ടടുത്ത് നിൽക്കുന്നത് വലിയ സെയ്യതാണ് നമ്മൾ വലിയ ബഹുമാനം കൊടുക്കുന്ന ആളാണ് ആ സീത് വന്ന് നിന്നതിന് ശേഷം നമ്മുടെ നിസ്കാരത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രത്യേകമായ ഉന്മേഷം ഒരു ഉണർവ് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നമ്മളെ നിസ്കാരത്തിനൊന്നും ഒഞ്ചു കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ നിസ്കാരത്തിന് ഇഹ്ലാസ് കുറവാണ് ആ ഭാഗം കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല നാലാമത്തെ വിശേഷണം മുനാഫിക്കങ്ങളുടെ നാലാമത്തെ വിശേഷണം അൽ മനോമിനുവദക്ക സ്വതക്കയും ഒക്കെ തടയലാണ് അതിനെക്കുറിച്ച് സൂറത്തുൽ മാഴൂനിൽ പറയുന്നു ഒയം നഴൂനൽ മാഴൂൻ വസ്തുക്കളെ മുടക്കുന്നവരാണ് നിസാര കാര്യങ്ങൾ പോലും തടയുന്നവരാണ് പലപ്പോഴും നമ്മൾ അപ്പുറത്ത് വീട്ടിൽ ചെന്നിട്ട് കൈക്കോട്ടും പിക്കാസും തൂമ്പയും പല സാധനങ്ങളും നമ്മൾ ചോദിക്കും നിങ്ങളെ വീട്ടിലെ ഏണിയൊന്ന് തരുമോ കോണിയൊന്ന് തരുമോ ചോദിക്കും അങ്ങനെ ചോദിക്കുമ്പോൾ അത് തടയുന്നത് സത്യവിശ്വാസിയുടെ സ്വഭാവമല്ല അതിൻ്റെ മാറ്റം പരിശുദ്ധമായ സൂറത്തുൽ കൗസറിൽ അള്ളാഹുസുബാനഹുത്തയാല പറയുന്നു വൻ ഹർ നബിയെ നിങ്ങൾ ഒലുഹയ്യത്ത് അറുക്കണം ഒരൊട്ടകത്തെ ഒയ്യത്ത് അറുത്താൽ അത് തനു താനും തൻ്റെ കുടുംബവും മാത്രം തിന്നു തീർക്കാൻ കഴിയോ കഴിയൂല അതെല്ലാവർക്കും വിതരണം ചെയ്യണം എല്ലാവർക്കും കൊടുക്കണം എല്ലാവർക്കും അതിൻ്റെ മാംസം എത്തിക്കണം നബിയെ അവസാനം ഒരു കാര്യം കൂടി അള്ളാഹു പറഞ്ഞു ഇന്നി അക്കഹു അൽ അബുത്തർ മേൽപ്പറയപ്പെട്ട ദുസ്വഭാവങ്ങളും ദുശീലങ്ങളും ഉള്ളവർക്ക് ദുനിയവിലൊന്നും ശേഷിക്കുകയില്ല അവർ മരിച്ചു പോയാൽ ഒരാളും അവരെക്കുറിച്ച് പിന്നെ സംസാരിക്കില്ല ഒരു നല്ല വർത്തമാനവും അവരെപ്പറ്റി ഒരാളും പറയില്ല എന്നാൽ നല്ല ശീലങ്ങളും നല്ല സ്വഭാവങ്ങളും കൈമുതലാക്കിയ അങ്ങയുടെ അവസ്ഥയോ അങ്ങക്ക് ദുനിയാവിൽ സ്മരണയും ആഹ്റത്തിൽ വലിയ സ്ഥാനമാനങ്ങളും ഉണ്ടാകും അള്ളാഹു സുബാനഹുത്താല ആദരവായ റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫായത്തിൽ സാധുക്കളായ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അടുത്ത ഒരു എപ്പിസോഡിൽ അൽ കൗസർ എന്ന വാക്ക് നമുക്ക് ചർച്ച ചെയ്യണം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ അസലമലൈക്കും വർമ്മത്തല്ലാഹി വാബർക്കാത്തു